എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ച് ഇന്ന് പകൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പകൽ ക്ഷണിക്കുകയാണ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15 അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശ്രമപ്പെടുന്നത്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 1-10. ഇതിന് ഒരു പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുമോ എനിക്കറിയയില്ല, പ്രസംഗത്തിൻ്റെ രീതി ഉണ്ടാവുമോ എന്നെനിക്കറിയയില്ല. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ ദൈവം ഇട്ട ചില ചിന്തകൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ പകൽ എനിക്ക് ദൈവത്തിന് നിയോഗമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഹേമിച്ച ഒരു ഭാഗമാണത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം വചനത്തിൽ നല്ല നിശ്ചയവും നല്ല തറവുമുള്ള ഒരു കൂട്ടം ജനമാണ് നിങ്ങൾ. നിങ്ങളുടെ മുമ്പിൽ വചനത്തിൻ്റെ ആഴം എന്നൊന്നും പറയുന്നത് അത്രമാത്രം ആഴമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പസമയം ധ്യാനത്തോടെ ഈ വേദഭാഗത്തിന് മുമ്പിലായിരിക്കാം. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അടുത്ത വാക്യം കൂടെ നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായി ചേർന്ന് 2.5 വർഷം പരസ്യ ശുശ്രൂഷയിൽ തന്നെ ഏർപ്പെട്ടു. തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് അന്ത്യം കുറിച്ച് തൻ്റെ നിയോഗം പൂർത്തീകരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതിന് അല്പം മുമ്പ്, ചില ദിവസങ്ങൾ മുമ്പ്, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ മുമ്പ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരോട് ചില കാര്യങ്ങൾ വളരെ അടുത്ത് സംസാരിക്കുന്നതാണ് നാം 14, 15, 16, 17 അധ്യായങ്ങളിൽ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നത് വളരെ സുദീർഘമായ ഒരു സംഭാഷണമാണ് യേശുവിൻ്റെ ഈ സംഭാഷണങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം കലങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയുമുള്ള, അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന, അവർ വല്ലാതെ കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് ഈ ജനത്തോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. അങ്ങനെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവർ കലങ്ങിപ്പോകാതിരിക്കുവാൻ്റെയൊക്കെ വണ്ണം യേശു കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുവാനായി തനിക്ക് പറയുവാനുള്ള കാര്യങ്ങളൊക്കെ യേശുവോട് പറയുന്നു. ഒത്തിരി തിയോളജിക്കലാണ് ഈ ഭാഗം എന്ന് നമുക്ക് ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു കർത്താവ് തന്നെ തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഭാഗം അവിടെ പറയുന്നു, ഞാൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവിലേക്കുള്ള വഴി ഞാനാണ്. ഇതൊക്കെ വളരെ സിമ്പിളായി നമുക്ക് വായിച്ചു വിടാം എങ്കിൽ തന്നെയും ആഴമായ ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളും ചിന്തകളും ഉള്ള ഒരു വേദഭാഗമാണത് എന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ശിഷ്യന്മാർക്ക് പല സംശയങ്ങളും ഉണ്ടായി. ആ സംശയങ്ങളൊക്കെ 14-ാം അധ്യായത്തിൽ അവർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, പിതാവിലേക്ക് വഴി നിന്ന് പോകുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം, അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളും ആ സംശയ നിവാരണങ്ങളും ഒക്കെ നമുക്ക് 14-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഞാൻ വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, ടു ഡു ദ വിൽ ഓഫ് മൈ ഫാദർ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നത്. ആൻഡ് ഐ ഹാവ് റിവീൽഡ് ഫാദർ ടു യു, ഞാൻ നിങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് യേശു പിതാവിനെ കാണിച്ചു കൊടുത്തത്? യേശു തന്നെ ഇവിടെ പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിക്കുക, എൻ്റെ പ്രവൃത്തി കണ്ട് നിങ്ങൾ തിരിച്ചറിയപ്പോൾ യേശു തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതും വെളിപ്പെടുത്താൻ ശ്രമിച്ചതുമെല്ലാം തൻ്റെ സ്വയത്തെ ആയിരുന്നില്ല, തൻ്റെ ഈഗോയെ ആയിരുന്നില്ല, തൻ്റെ കഴിവിനെ ആയിരുന്നില്ല, മറിച്ച് തന്നെ വിട്ട ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവിനെയാണ് അവരുടെ മുമ്പിൽ കാണിക്കുവാൻ യേശു ശ്രമിച്ചത് എന്ന 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലം എന്ന വണ്ണം ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് കുറെ കൂടെ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യത്തെ പറയുകയാണ്. 1-ാമത് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ വസിക്കുകയും കായ്ക്കുകയും ചെയ്യുകയാണ്, ഫലം കായ്ക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ദൗത്യം. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ, ഹല്ലേലൂയ, തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു പോയ, അതുവഴി നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന
അഭിയോഗം എന്ന് പറയുന്നത് സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് abiding in the true vine and bearing fruit so that it bring glory to father പിതാവിന് മഹത്വം വരുത്തുന്ന തരത്തിൽ ഫലം കായ്ക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെ നിയോഗം. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുന്ന ആ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറയുന്ന ഭാഗം ഒന്ന് വിശദീകരിച്ചിട്ട് എനിക്ക് പറയാനുള്ള മറ്റു ചിന്തകളിലേക്ക് ഞാൻ പോകാം. എന്തുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത് ഐ ആം ദി ട്രൂ വൈൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ഇത് സംസാരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തോടാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകളോടാണ്, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളോടാണ് യേശു കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇസ്രായേലിനെ യഹോവയുടെ മുന്തിരിവള്ളി എന്ന ചിന്തയിൽ, അല്ലെങ്കിൽ എന്ന തരത്തിൽ ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യപ്പെടുന്നത് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. പഴയ നിയമത്തിലുടനീളം നാം കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, ഇസ്രായേലിനെ ദൈവത്തിൻ്റെ മുന്തിരിവള്ളിയായി പരിഗണിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഫലം കായ്ക്കാത്ത ആ മുന്തിരിവള്ളി ഈ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലും നേതാക്കന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ശ്രേഷ്ഠന്മാരായ പുരോഹിതന്മാരും ഒക്കെ തിങ്ങിനിറഞ്ഞ ആ സമൂഹം അവരന്നും ക്ലെയിം ചെയ്യുന്നത് വി ആർ ദ ട്രൂ വൈൻ ആൻഡ് ഇഫ് യു വാണ്ട് ടു പ്ലീസ് ഗോഡ് യു ഹാവ് ടു ബി അവർ പാർട്ട്, ഞങ്ങളുടെ ഭാഗമാകാതെ, ഞങ്ങളിൽ നിന്നല്ലാതെ നിനക്കൊരിക്കലും പിതാവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. That's what their claim. അതവർ അവകാശവാദമായിരുന്നു. കാരണം അവർ ചിന്തിച്ചത് ഞങ്ങളാണ് ദൈവത്താൽ നടപ്പെട്ട, ദൈവത്താൽ കൊണ്ടുവരപ്പെട്ട, ദൈവത്താൽ നയിക്കപ്പെട്ട മുന്തിരിവള്ളി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ മക്കളെ, വാത്സല്യ സഭയെ, ഹല്ലേലൂയ, ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവകാശപ്പെടുന്ന ഒന്നാണ് വി ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്, വി ആർ ദ ചേർച്ച് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സഭയാണെന്ന്, ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഒക്കെ ഞാനും നിങ്ങളുമൊക്കെ അവകാശപ്പെടും. പക്ഷേ ക്യാൻ വി ക്ലെയിം ആസ് ജീസസ് ക്ലെയിംഡ് ഐ ആം ദ ട്രൂ വൈൻ? ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശു അങ്ങനെ പറഞ്ഞു? ഹല്ലേലൂയ. ഒത്തിരി ചിന്തകൾ ഉണ്ടാകാം വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ സിമ്പിളായി ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സിൽ ദൈവം തന്ന ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. എന്തുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞത് തൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന്? ഒന്നാമത് തൻ പിതാവിനെ ലയക്കപ്പെട്ടു എന്നത് സത്യമാ. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് 14 അധ്യായത്തിൽ യേശു കർത്താവ് അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു, വാട്ട് ഐ ഹാവ് ഡൺ ഹിയർ ഈസ് ദ വിൽ ഓഫ് ഗാഡ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത, എന്റെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നതല്ലാതെ മറ്റൊരു ജോലി എനിക്കില്ലായിരുന്നു. That is why I claim I am the true vine. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ വാക്യത്തിൽ യേശു കർത്താവ് ശക്തമായി പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന്. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ലോകത്തെ പ്രസാദിപ്പിക്കാൻ, ലോകത്തിലുള്ളവരെ പ്രസാദിപ്പിക്കാൻ, നേതൃത്വത്തെ പ്രസാദിപ്പിക്കാൻ, പലരെയും പ്രസാദിപ്പിക്കാൻ ഓടിനടക്കുന്ന ഇന്നത്തെ ആത്മമണ്ഡലത്തിന്, ഇന്നത്തെ ആത്മഗോളത്തിന്, ഇന്നത്തെ നേതൃത്വത്തിന് എവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും? വി ആർ ദ ട്രൂ ചർച്ച്. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ മക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ലോകത്തെ പ്രസാദിപ്പിച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന്, ഹല്ലേലൂയ, മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന്, ദൈവത്തിൻ്റെ പൈതലാണെന്ന് വെറുതെ മേനി പറഞ്ഞു നടക്കാം. പക്ഷേ ഹല്ലേലൂയ, അതിൻ്റെ യാഥാർത്ഥ്യം സത്യത്തിൽ നിന്ന് ഒത്തിരി അകലെയായിരിക്കുമെന്ന് തിരിച്ചറി ഇസ്രായേൽ, ഹല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യാതെ വഴിതെറ്റി നടന്നപ്പോൾ ഈ രാസാക്ഷ ക്രിസ്തുനാഥൻ ഈ ഭൂമിയിൽ വന്ന് പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തിട്ട് പറയുന്നു, ഐ ആം ദി ട്രൂ വൈൻ. ഹല്ലേലൂയ. അതാണ് അതിന്റെ അർത്ഥം. യേശു പറയുന്നു ഐ ആം ദി ട്രൂ വൈൻ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവനായി, പിതാവിൻ്റെ ഹിതം മാത്രം ചെയ്തവനായി, പിതാവിനെ മാത്രം പ്രസാദിപ്പിച്ചവനായി, പിതാവിനെ മാത്രം ഉയർത്തിയവനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിൻ്റെ സഭയെ, എന്താ നമ്മുടെ ദൗത്യം? യേശുവിനെ ഉയർത്താൻ. ഹല്ലേലൂയ. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? യേശുവിനെ കുറിച്ച് പറയാൻ. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? യേശുവിൻ്റെ സാക്ഷിയാകാൻ.
ഹല്ലേലൂയ. അതിനു പകരം വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും അങ്ങനെയുള്ള പല സംവിധാനങ്ങളുടെയും ഹല്ലേലൂയ വാഹകരായി, അല്ലെങ്കിൽ അതിന്റെ കൗൺസിലേഴ്സായി, അതിന്റെ വക്താക്കളായി നിൽക്കുന്ന നമ്മിൽ എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ അടുത്തോടെ പറയാൻ പറ്റും, ഐ ആം ദ ട്രൂ ചർച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ, യേശു കർത്താവ് പറയുന്ന ഐ ആം ദ ട്രൂ വൈൻ. കാരണം പിതാവിനെ മാത്രം പ്രസാദിപ്പിച്ച്, ഹല്ലേലൂയ, പിതാവിന് മാത്രം മഹത്വം വരുത്തി, അവൻ്റെ പോലും മഹത്വം നോക്കിയില്ല. ഹല്ലേലൂയ, പിതാവിന് മാത്രം മഹത്വം വരുത്തി ജീവിച്ചത് കൊണ്ട് ഹല്ലേലൂയ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ. ഹല്ലേലൂയ, എനിക്കിവിടെ നിന്ന് ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്, പക്ഷേ സമയം വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ വേഗം പോകട്ടെ. ഹല്ലേലൂയ, ഇവിടെ യേശു കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. And if you want to bear fruit, നിനക്ക് ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭാഗമായിരിക്കണം. ഹല്ലേലൂയ, നീ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ളവനാണ് നിനക്ക് അംഗീകാരമുണ്ടാകണമെങ്കിൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നിനക്ക് പേരുണ്ടാകണമെങ്കിൽ, നീ ഞങ്ങളുടെ ഭാഗമായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരുടെ ഭാഗമല്ലാത്തതിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാ, ഒരു അജണ്ടയാ അവർ നടപ്പാക്കുന്നത്. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിൻ്റെ സഭയെ, തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പോകാത്തവരെ, തങ്ങളുടെ അഭിപ്രായത്തെ പിന്താങ്ങാത്തവരെ, തങ്ങളുടെ ആലോചനയ്ക്ക് സപ്പോർട്ട് ചെയ്യാത്തവരെ ഒക്കെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പോലും പുറത്താക്കി കളയാൻ അവകാശമുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു കൂട്ടരുടെ നടുവിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിച്ചിട്ടല്ല എനിക്കും നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും വലിയ സഭയുടെ ഭാഗമായതുകൊണ്ട്, ഹല്ലേലൂയ, ഏതെങ്കിലും കരിസ്മയുള്ള ലീഡറിന്റെ ഭാഗമായതുകൊണ്ട്, ഹല്ലേലൂയ, വാഗ്ദോരണിയുള്ള ഒരു പ്രഭാഷകന്റെ അനുയായിയായതുകൊണ്ട്. ഇന്ന് പലപ്പോഴും ചിന്തിക്കപ്പെടുന്നത് അങ്ങനെയാ, ഹല്ലേലൂയ, ചില സഭകളിൽ നിന്നാലേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റൂ, ചിലരോടുകൂടെ നിന്നാലേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടൂ എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മോട് പറയുന്നു, സാക്ഷാൽ മുന്തിരിവള്ളിയായ ദൈവത്തെ പ്രസാദിപ്പിച്ച, പിതാവിനെ പ്രസാദിപ്പിച്ച, തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പൂർണ്ണമായി പിതാവിൻ്റെ മഹത്വമല്ലാതെ മറ്റൊന്ന് ആഗ്രഹിക്കാതെ ഈ ഭൂമിയിൽ ഓരോ മിനിറ്റും ഓരോ നിമിഷവും ജീവിച്ച യേശുവിൽ വസിക്കാതെ ദൈവത്തിന്റെ പൈതലെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല, എനിക്കും നിങ്ങൾക്കും സഭ എന്ന നിയോഗം അതിന്റെ പൂർണതയിൽ നിറവേറ്റാനും പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസഭയോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഹല്ലേലൂയ, സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനെ വിട്ടിട്ട്, ഹല്ലേലൂയ, ഒരിടപാടും സഭയ്ക്ക് പ്രയോജനമാകില്ല. ഹല്ലേലൂയ, വ്യക്തിപരമായ നേട്ടത്തിന് ഇറ്റ് മേ ബി ബെനിഫിഷ്യൽ. ഹല്ലേലൂയ, നിങ്ങളുടെ സാമ്പത്തികമായ നേട്ടത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ ഒക്കെ അത് പ്രയോജനമായെന്ന് വന്നേക്കാം, അത് നേട്ടമായെന്ന് വന്നേക്കാം, പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ കഴിയില്ല എന്ന് ഈ വചനം പറയുമ്പോൾ, ഇറ്റ് ഈസ് ട്രൂ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, യേശു പറയുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ, ഇസ്രായേൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇസ്രായേലിൻ്റെ പരാജയത്തിൻ്റെ കാരണം, ഹല്ലേലൂയ, അവർ സ്വയമുള്ള ശ്രമത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുകയായിരുന്നു. ഹല്ലേലൂയ, അവരുടെ സ്വയ അധ്വാനം കൊണ്ട് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് പറയുന്നു, നോ, യു കനോട്ട്, നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം. ഹല്ലേലൂയ, ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിന് മക്കളെ, ഹല്ലേലൂയ, നാം ഈ ദിവസങ്ങളിൽ വാസ്തവമായി പരിശോധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് സഭ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ പറ്റാത്തത്? ഹല്ലേലൂയ, ഞാൻ ഫലം കായ്ക്കുന്ന വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നാം ഫലമില്ലാത്തവരായി പോകുന്നുവെങ്കിൽ അങ്ങനെ ആയി പോകുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല എന്ന് ചിലർക്കെങ്കിലും ചിന്തയുള്ളത്? എല്ലാവർക്കൊന്നും അങ്ങനെ ചിന്തയില്ല,
ഹല്ലേലൂയ. ചിലർക്കെങ്കിലും, ചില ഭയമുള്ള ദൈവമക്കൾക്കെങ്കിലും, അയ്യോ കർത്താവേ എനിക്ക് പ്രതീക്ഷിച്ചതുപോലെ മുന്നേറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തയുള്ളത് ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഞാനും പിതാവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം എവിടെയോ താളപ്പിഴ സംഭവിച്ചത് കൊണ്ട് ഫലം കുറഞ്ഞു പോകുന്നതെന്ന്, ഫലമുണ്ടാകാത്തതെന്ന് ഈ ദിവസങ്ങളെ തിരിച്ചറിയുന്ന ദൈവസഭ ആ യേശുവിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ആ ക്രിസ്തുവിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ആ പൊസിഷനിലേക്കൊന്ന് തിരിച്ചു വന്നാൽ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ഫലമില്ലായ്മയ്ക്ക് പരിഹാരമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, സാക്ഷാൽ മുന്തിരിവള്ളിയായ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സഭയായ ഞാനും നിങ്ങളും സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ഫലം കായ്ക്കാൻ പറ്റുന്നത്. ഇനി എന്താണ് ഫലം കായ്ക്കുക? ഹല്ലേലൂയ. ഈ ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത, ഓ അങ്ങനെ ചിന്തയൊന്നും വരുന്നില്ല പാസ്റ്റർ, പാസ്റ്റർ അങ്ങ് പറഞ്ഞിട്ട് പോക്കോ അല്ലേ. പ്രൈസ് ഗോഡ്. ഗലാത്യ ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതൊക്കെ ഇതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ഞാനതിനെ നിഷേധിക്കുന്നില്ല, നിശ്ചയമായും അത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്, അത് തമ്മിൽ ഉണ്ടാകേണ്ടതാണ്. പിന്നെ ചിലരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത സുവിശേഷ വേലയെക്കുറിച്ചാണ്, ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ചാണ്, സത്യമാണ്. ഹല്ലേലൂയ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ യേശു ഫലം എന്ന് പറയുമ്പോൾ എന്താണ് താൻ അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? യേശു എന്തിനാ ഈ ഭൂമിയിൽ വന്നത്? ശ്രദ്ധിക്കുക, 14-ാം അധ്യായമാണ് നമ്മുടെ പശ്ചാത്തലം. ആ 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രവൃത്തി പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു, എൻ്റെ സംസാരം പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു, ഞാൻ ചെറിയ അത്ഭുതങ്ങൾ പിതാവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ, ഞാൻ എന്തെല്ലാം ചെയ്തോ, ഞാൻ എന്തെല്ലാം പറഞ്ഞോ, അത് മുഴുവൻ പിതാവിൻ്റെ ഇഷ്ടമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സാക്ഷാൽ ക്രിസ്തുനാഥൻ ചെയ്തതുപോലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത, പിതാവിനും മഹത്വം വരുത്തുന്ന ആ പ്രവൃത്തിക്കാണ് ഫലം കായ്ക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനകത്തിൽ ആത്മാവിൻ്റെ എത്ര ഫലമുണ്ടോ അത് മുഴുവൻ ഉണ്ടാവും. അതിനകത്തിൽ സുവിശേഷ വേല ഉണ്ടാവും. അല്ലാതെ ചിലതിനെ മാത്രം ആത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതിനെയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങളെന്നോ വരങ്ങളോ എന്നൊക്കെ പറഞ്ഞ് ഞാനും നിങ്ങളെയും കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്ത് ഈ ഭൂമിയിൽ ചെയ്തോ അത് അതുപോലെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് എന്താ ചെയ്തത്? ഹല്ലേലൂയ. നമ്മൾ പറയും യേശു കർത്താവ് അത്ഭുതം ചെയ്തു, യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. നമുക്ക് അതൊക്കെയാ ഭയങ്കര വിഷയം. ഹല്ലേലൂയ. യേശു കർത്താവ് കടലിൽ മീതെ നടന്നു. ഹല്ലേലൂയ. പിതാവിനെ അനുസരിച്ചത് നമ്മൾ പലപ്പോഴും മറന്നു പോവുക, കാരണം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, അതാരും അങ്ങോട്ട് ഉൾക്കൊള്ളാത്ത കാര്യമാണ്. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചാൽ രോഗിക്ക് സൗഖ്യം. ഞാനിതിനൊന്നും നിഷേധിക്കുന്നില്ല കേട്ടോ, ഞാനിതെല്ലാം അംഗീകരിക്കുന്നയാളാണ്. രോഗസൗഖ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്, പ്രാപിച്ചിട്ടുള്ളയാളാണ്. ഹല്ലേലൂയ. പ്രവചനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്, കേട്ടിട്ടുള്ളയാളാണ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ സഭയെ നാം കാണുന്ന അപജയം, അതിനു മാത്രം ഒരു വശത്തു മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീകരുടെ മൂല്യം ഇടിഞ്ഞു പോകുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു, ദൈവം നമ്മെ വിളിച്ചത്, ഹല്ലേലൂയ, യേശു കർത്താവ് പിതാവിനെ എങ്ങനെ വെളിപ്പെടുത്തിയോ അതുപോലെ പിതാവിനെ വെളിപ്പെടുത്താന യേശു പോകുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അധികം ചെയ്യും. ഹല്ലേലൂയ. അതിനും ഒരു വിശദീകരണം വേണം, സമയമില്ലാത്ത കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അധികം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? യേശു 4 പേരെ ഉയർപ്പിച്ചെങ്കിൽ നമുക്ക് എത്ര പേരെ ഉയർപ്പിക്കണം? അങ്ങനെ അതല്ലേ അധികം ആവത്തുള്ളൂ. പ്രൈസ് ഗോഡ്. യേശുവിനേക്കാൾ ഉരുപ്പട്ടി മുന്നിൽ നിൽക്കണം. എന്താ ദൈവത്തിൻ്റെ മക്കളെ യേശു ചെയ്ത പ്രവൃത്തി അധികം ചെയ്യുക? എന്തായിരുന്നു യേശു ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഹല്ലേലൂയ. അത്ഭുതം ചെയ്തു, പക്ഷേ അത്ഭുതത്തിനൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നല്ലോ, പിതാവ് മഹത്വമെടുക്കണം. ഹല്ലേലൂയ. രോഗിയെ സൗഖ്യമാക്കി, അതിനൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നല്ലോ, പിതാവിൻ്റെ നാമം മഹത്വമെടുക്കണം. യേശു പ്രസംഗിച്ചു, അതിനൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നല്ലോ, പിതാവിൻ്റെ നാമം ഉയരണം. താൻ ചെയ്തത് മുഴുവൻ പിതാവിൻ്റെ നാമത്തിന് മഹത്വം വരുത്തുകയാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ സഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചന അത് അധികം ചെയ്യാനാ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചേക്കണേ.
ഹല്ലേലൂയ. യേശു ചെയ്ത പ്രവൃത്തി അധികം ചെയ്യുക, അത് അധികം ചെയ്യുമ്പോഴാണ് നമ്മൾ ഫലമുള്ളവരായി മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങ് ഭയങ്കര തത്രപ്പാടില്ല, ഫലം കായ്ക്കാനുള്ള തത്രപ്പാടിൽ. ഹല്ലേലൂയ. ഇത്ര വലിയ തത്രപ്പാടിൻ്റെ ആവശ്യമില്ല. യു ജസ്റ്റ് ഡു വാട്ട് ജീസസ് സെയ്ഡ്. യേശു എന്ത് പറഞ്ഞോ അത് അതുപോലെ ചെയ്താൽ മതി, ഫലം. ഹല്ലേലൂയ. പിതാവിനെ പ്രസാദിപ്പിച്ചതുപോലെ മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ, നേതൃത്വത്തെ പ്രസാദിപ്പിക്കാതെ, സമൂഹത്തെ പ്രസാദിപ്പിക്കാതെ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാതെ, ഹല്ലേലൂയ, സച്ചാൽ ക്രിസ്തു കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് നമ്മിൽ ഫലമുണ്ടാകുന്നത്. ഹല്ലേലൂയ. അതിന് പകരം മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ, വ്യക്തികളെ പ്രസാദിപ്പിക്കുവാൻ, സമൂഹങ്ങളെ പ്രസാദിപ്പിക്കുവാൻ, സംവിധാനങ്ങളെ പ്രസാദിപ്പിക്കുവാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ഫലമില്ലാത്തവരായി തീരുകയാണ്. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. എന്താണ് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ, ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ യേശു എന്ത് ചെയ്തോ അത് അതുപോലെ ചെയ്യുക. യേശു ചെയ്തത് പിതാവിനെ പ്രസാദിപ്പിക്കുകയാണ്, പിതാവിന് മഹത്വം വരുത്തുകയാണ്. അത് ചെയ്യാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് എത്രമാത്രം അത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. യേശു കർത്താവ് തുടർന്ന് പറഞ്ഞു, ഹല്ലേലൂയ, അങ്ങനെ നിങ്ങൾ ഫലം കായ്ക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത്. ഞാൻ പറഞ്ഞു, പിതാവിൽ വസിച്ചിട്ടല്ലാതെ, കർത്താവിൽ വസിച്ചിട്ട്, യേശുവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ പറ്റില്ല. യേശുവിൽ വസിച്ചു മാത്രമേ നമുക്ക് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും, ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആ കണ്ട ഭാഷ ഇതല്ലേ ഞങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ. നമ്മൾ പിതാവിനെ പ്രസാദിപ്പിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യണം? കിട്ടണം. പ്രൈസ് ഗോഡ്. ഞാനതിന് വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. യേശുവിൽ വസിച്ചുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് പലതും ആഗ്രഹിക്കാൻ പറ്റുമോ? സാക്ഷാൽ യേശുവിൽ വസിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു കൂട്ടം ആഗ്രഹിക്കുന്നത് പലതും ആഗ്രഹിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ? എന്താ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നതെന്ന്? ഹല്ലേലൂയ. യേശുവിൽ വസിക്കുമ്പോൾ ആത്മാവ് നമ്മോട് പറയും. ഹല്ലേലൂയ. യേശുവിനോട് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും പിതാവിനെ മോഹപ്പെടുത്തണം, എങ്ങനെയെങ്കിലും പിതാവിൻ്റെ നാമം ഉയരണം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹമോ? യേശുവിൽ വസിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന പറയുന്ന നമ്മുടെ ആഗ്രഹമോ? ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആവണം, ഞാൻ ഉയരണം, എൻ്റെ കാര്യം നടക്കണം, എൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കണം. ഹല്ലേലൂയ. അതിനെന്തെല്ലാം ആഗ്രഹിക്കാമോ അത് മുഴുവൻ ആഗ്രഹിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനമായ നിങ്ങളോട് അറിയിക്കുവാനുള്ളത്, ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഹല്ലേലൂയ, ദൈവം നമ്മെ വിളിച്ചത് അതിനൊന്നും അല്ല. ഹല്ലേലൂയ. പിതാവിനെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമല്ലാതെ, ഇനി നിങ്ങൾ ബിസിനസ്സുകാരനായിരുന്നാലും, നിങ്ങൾ ജോലിക്കാരനായിരുന്നാലും, നിങ്ങൾ പാസ്റ്ററായിരുന്നാലും, നിങ്ങൾ ഇവാഞ്ചലിസ്റ്റായിരുന്നാലും, നിങ്ങൾ നഴ്സായിരുന്നാലും, എന്തായിരുന്നാലും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിളിയുള്ള നിങ്ങളുടെ മേലുള്ള നിയോഗം കർത്താവിനെ പ്രസാദിപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാക്കിയൊന്നും സ്വർഗം കണക്കിടുന്നതല്ല. അതുകൊണ്ട് നമുക്ക് സംഭവിച്ച പാകപ്പിഴകളെ തിരിച്ചറിഞ്ഞ് നാം മടങ്ങി വരേണ്ടതുണ്ട്. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എവിടെ പറയുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് പ്രാർത്ഥിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും. എന്താണ് എന്ന് ഇനി നിങ്ങൾ ഇച്ഛിച്ചു. ക്രിസ്തുവിൽ വസിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇച്ഛിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഇച്ഛിച്ചു. ഹല്ലേലൂയ. എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. ഒരു ഹോംവർക്ക്. ഹല്ലേലൂയ. വീണ്ടും യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ അധികം ഫലം കായ്ക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളൊക്കെ വിശ്വാസികൾ, ഞങ്ങൾ വിശ്വാസികൾ. എങ്ങനെയാണ് നമ്മൾ വിശ്വാസികളെന്ന് അറിയുന്നത്? വെള്ള ഉടുപ്പിട്ടത് കൊണ്ട്, ആഭരണമില്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒത്തിരി 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 പ്രത്യേകതകൾ നമുക്ക് പറയാൻ പറ്റും. ഞാനതിനെ എല്ലാം അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാനൊരു ഓർത്തഡോക്സ് ബന്ധക്കോസുകാരനാണ്. പക്ഷേ ഇന്ന് പകൽ എങ്ങനെയാ നമ്മളെ ദൈവമക്കൾ എന്ന് ലോകം വിളിക്കുന്നത്?
എങ്ങനെയാ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യ എന്ന സമൂഹം നമ്മെ വിളിക്കുന്നത്? ഹല്ലേലൂയ. അവിടെ പറയുന്നു, നിങ്ങൾ അധികം ഫലം കായ്ക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നു എന്ന് പറയുന്നത്? നിന്റെ പ്രവൃത്തി യേശുവിനെ വെളിപ്പെടുത്തുന്നതാകുമ്പോൾ, നിന്റെ വാക്കുകൾ യേശുവിനെ വെളിപ്പെടുത്തുന്നതാകുമ്പോൾ, നിന്റെ ജീവിതം മുഴുവൻ യേശുവിനെ വെളിപ്പെടുത്തുന്നതാകുമ്പോൾ, അവിടെയാണ് ദൈവത്തിൻ്റെ മക്കളെ ഫലം അധികം ഉണ്ടാകുന്നത്. ആ ഫലം കണ്ടുകൊണ്ടാണ് ലോകം പറയുന്നത്, ദിസ് ഈസ് എ ചൈൽഡ് ഓഫ് ഗാഡ്, ദിസ് ഈസ് എ ട്രൂ ഡിസൈപ്പിൾ. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ അണിഞ്ഞൊരുക്കം കണ്ടുകൊണ്ടോ, ഹല്ലേലൂയ, നമ്മുടെ മറ്റു പുറമേയുള്ള പ്രകടനങ്ങൾ കണ്ടുകൊണ്ടോ, ഹല്ലേലൂയ, നമ്മുടെ മറ്റു പരിപാടികൾ കണ്ടുകൊണ്ടോ ഒന്നുമല്ല. ഹല്ലേലൂയ, ലോകം നമ്മളെ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറയും. അവിടെ പറയുകയാണ്, നിങ്ങൾ അധികം ഫലം കായ്ക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കും. നിങ്ങൾ വീട്ടിൽ പോയ ഭാഗം വായിച്ചു നോക്കിയത് സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. ഹല്ലേലൂയ, നിങ്ങൾ അധികം ഫലം കായ്ക്കുമ്പോൾ നിങ്ങളെ വിളിക്കും എൻ്റെ ശിഷ്യന്മാർ. പകൽ ദൈവത്തിൻ്റെ മക്കളെ, എന്താ ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ സഭ പേര് നല്ലതാ. ഹല്ലേലൂയ, നാം എല്ലാം ഓരോ പേരിൻ്റെ കീഴിൽ ആരാധിക്കുന്നതാ. നിശ്ചയമായിട്ടും നല്ല കാര്യമാണ്. സമൂഹം, സംഘടന നമുക്ക് ആവശ്യമാ. ഹല്ലേലൂയ. പക്ഷേ അതിനപ്പുറത്ത് ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാകുന്നത് പോലെ തന്നെ ലോകമത് തിരിച്ചറിയണം. ലോകമത് തിരിച്ചറിയണമെങ്കിൽ നാം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. പിതാവിനെ വെളിപ്പെടുത്തുന്നവരാകണം. നമ്മുടെ പ്രവൃത്തി, വാക്ക്, ചിന്ത, അത് മുഴുവൻ പിതാവിനെ റിവീല് ചെയ്യുന്നതായിരിക്കണം. പിതാവിനെ വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ, അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാകുമ്പോൾ ലോകം പറയും, ഇവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മെ അങ്ങനെ ആരും വിളിക്കുന്നില്ലെങ്കിൽ കുഴപ്പം അവരുടേതല്ല, നമ്മുടെയാ കുഴപ്പം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദ പ്രോബ്ലം ഈസ് വിത്ത് അസ്, ഇറ്റ്സ് നോട്ട് വിത്ത് ദം. ഹല്ലേലൂയ. അപ്പോഴും നമ്മൾ വിചാരിക്കും അവരുടെ കുഴപ്പം, അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നോ, ലോകം അംഗീകരിക്കും, അംഗീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെ വിളിച്ച് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു എന്ന് നാം കാണുന്നു. ആരാ വിളിച്ചത്? ലോകക്കാരാ വിളിച്ചത്? അന്ത്യോക്കയിലുള്ള ഒരു സമൂഹം, പുറമെയുള്ള സമൂഹമാണ് വിളിച്ചത്, ഇവർ ക്രിസ്ത്യാനികൾ. യെസ്, ലോകം നമ്മെ അംഗീകരിക്കും. ഹല്ലേലൂയ. ലോകം നമ്മെ എങ്ങനെ അംഗീകരിക്കും? ഇവർ സാക്ഷാൽ ദൈവമക്കൾ എന്ന് അംഗീകരിക്കും. ഇന്ന് നമുക്ക് വേണ്ടത് ആ അംഗീകാരമല്ല. 15-ാം അധ്യായത്തിൽ തന്നെ യേശു കർത്താവ് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ലോകം നിങ്ങളെ പകയ്ക്കും, ലോകം നിങ്ങളെ വെറുക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ആ വെറുപ്പൊന്ന് മാറിക്കിട്ടുക. ലോകത്തിൻ്റെ വെറുപ്പൊന്ന് മാറിക്കിട്ടണം. ലോകത്തിൻ്റെ പകയൊന്ന് മാറിക്കിട്ടണം. ലോകം നമ്മെ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ പകൽ ദൈവത്തിൻ്റെ മക്കളെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരാകണം. മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 9:15-ൻ്റെ 9. ഓക്കെ, അടുത്ത വാക്യം. ഇവിടെ യേശു കർത്താവ് വീണ്ടും ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു. അതിനുശേഷമായി പറയുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. എന്താണ് എൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുക, നിശ്ചയമായും അത് തന്നെ അതിൻ്റെ അർത്ഥം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നില്ലേ? പക്ഷെ ഇവിടെ യേശു കർത്താവ് പറയുന്നു, യു മസ്റ്റ് അബൈഡ്, യു മസ്റ്റ് റിമെയിൻ ഇൻ മൈ ലവ്. എന്റെ സ്നേഹത്തിൽ നിങ്ങൾ തുടരണം, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. നിങ്ങൾ എന്നാൽ സ്നേഹിക്കപ്പെടണം. യു മസ്റ്റ് ബി ലവ്ഡ് ബൈ മീ. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കണ്ടീഷനായിട്ട്, ഒരു ഉത്തരവാദിത്തമായിട്ട് ഈ സ്നേഹം എന്ന് പറയുന്ന പരിപാടിയെ വെച്ചേക്കുന്നത് അല്ലേ? ദൈവം ആരാണ്? സ്നേഹമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തേ പറ്റൂ? ദൈവത്തിന് സ്നേഹിച്ചേ പറ്റൂ. God is love. അവൻ എല്ലാരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നു അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവാദിത്വം. ഇവിടെ പറയുന്ന എന്താണ്? യേശു പറയുകയാണ്, യു മസ്റ്റ് അബൈഡ് ഇൻ മൈ ലവ്. എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം, സഭയുടെ ഉത്തരവാദിത്വം.
ഓഫ് കോഴ്സ് സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തു, ശരിയാ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ കൊടുത്തു, ശരിയാ. അത് നാം അല്പം കൂടെ കഴിയുമ്പോൾ കൊണ്ടാടും, അത് സത്യമാ. സോ ഹി കാനോട്ട് ഹേറ്റ് അസ്, ശരിയായിരിക്കാം. പക്ഷേ ഞാനും നിങ്ങളും എത്രമാത്രം ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരാ. ഹല്ലേലൂയ. ഇപ്പകൽ ദൈവത്തിന്റെ മക്കളെ നാം ചോദിക്കേണ്ട ചോദ്യം, ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു കർത്താവോട് പറയുന്നു, എങ്ങനെയാണ് സ്നേഹത്തിൽ വസിക്കാൻ പറ്റുന്നത്? അതിൻ്റെ അടുത്ത വാക്യത്തിൽ അതിൻ്റെ വിശദീകരണമാണ്. ഞാൻ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ വസിച്ചു. That's what Jesus says. When I obeyed my father, I remained in his love. ഞാൻ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ ഞാൻ അവൻ്റെ സ്നേഹത്തിൽ വസിച്ചു. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഇവിടെ തീർക്കാം. നമ്മൾ കർത്താവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിൽ വസിക്കാൽ വസിച്ച് ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്നേഹിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ ബാധ്യതയായി, എനിക്കിഷ്ടമുള്ളതുപോലെ എന്തും ചെയ്തിട്ട് കർത്താവെ ജീവിതമിന്നും ശരിയായിട്ടില്ലയോ. ആയുഷ്കാലം മുഴുവൻ ആ പാട്ടാ പാടുന്നത്. കാരണം കർത്താവ് സ്നേഹമാണല്ലോ, നമുക്ക് പാടാനുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക. ഇവിടെ യേശു പറയുന്നു, നോ, യു മസ്റ്റ് റിമൈൻ ഇൻ മൈ ലവ്. എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കണം. എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ യു മസ്റ്റ് ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. എൻ്റെ കൽപ്പന അനുസരിക്കണം. ഞാൻ അങ്ങനെയാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചത്. അതാ യേശു ക്രിസ്തു പറയുന്നത്. യേശു കർത്താവ് വളരെ കൃത്യമായി പറയുന്നു, ഞാൻ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചത് അവൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാ. ഞാനൊരു മാതൃക നിങ്ങളുടെ മുമ്പിൽ വെച്ചേക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ കൽപ്പന അനുസരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഈ കർത്താവിൽ വസിക്കുക, വസിക്കുക, വസിക്കുക എന്ന് പറയുന്ന കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഈ കർത്താവിൽ വസിക്കുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും കർത്താവിൽ വസിക്കുന്നത് ഒരു പ്രത്യേക രീതിയില്ല. ആവശ്യമുള്ളപ്പോൾ കർത്താവിനെ കൂട്ടും. എന്നിട്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവ് ഇപ്പം നീ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എൻ്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. യേശുവിനെ അവിടെ നിർത്തിയിട്ട് നമുക്കിഷ്ടമുള്ള വഴി കൂടെ പോകും. അവോയ്ഡിങ് ഓഫ് കൺവീനിയൻസ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചോ യേശുവിനോട് കൂടെ വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ ആത്മകോളം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാ കർത്താവിൽ വസിക്കുന്നത്? ഹല്ലേലൂയ. വെട്ടി മാറ്റിയാലല്ലാതെ മാറപ്പെടാത്ത തരത്തിൽ യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മബന്ധമാണ് യേശുവിൻ്റെ കൂടെ വസിക്കാൻ പറഞ്ഞ. ഹല്ലേലൂയ. 24 മണിക്കൂറും യേശു നിന്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. നിനക്ക് മാറിപ്പോകാൻ പറ്റില്ല, യേശുവിനെ വിട്ടുപോകാൻ പറ്റില്ല. ഒരു നിമിഷവും യേശു മാറി നിൽക്കുന്ന, യേശുവിനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇംപോസിബിൾ. പക്ഷെ ഇന്ന് നമ്മളത് ആലോചിച്ച് വെക്കുന്നത്, നമുക്ക് യേശുവിനെ സൗകര്യമുള്ളപ്പോഴൊക്കെ എന്ത് ചെയ്യാം? മാറ്റി നിർത്താം. നമുക്ക് യേശു വരണ്ട, നമ്മുടെ കൂടെ വരണ്ട എന്നുള്ളിടത്ത് We can avoid him. യേശുവിനെ വേണ്ട എന്ന് നാം ചിന്തിക്കുന്ന ഇടത്തൊക്കെ യേശു ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാ പലപ്പോഴും നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്ന് പകലാതല്ല ദൈവത്തിൻ്റെ മക്കളെ യേശുവിൻ്റെ കൂടെ വസിക്കുക. അതല്ല ദൈവത്തിൻ്റെ മക്കളെ യേശുവിൽ വസിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും മാറിപ്പോകാൻ കഴിയാത്ത തരം, ഒരിക്കലും വേർപെട്ടു പോകാൻ കഴിയാത്ത വിധം, ഒരിക്കലും മാറാൻ പറ്റാത്ത വിധം, ഹല്ലേലൂയ, യേശുവിനോട് ഒന്നായി ചേരുന്ന ഒരാത്മമണ്ഡലം. ആ ആത്മമണ്ഡലത്തിന് നാം ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാ. ഇനിയും ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയുകയില്ല.
പക്ഷെ നിത്യതയിൽ നിങ്ങൾ കാണണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു, ആ നിത്യതയിൽ നാം ഒരുമിച്ച് കാണണമെങ്കിൽ നാം ക്രിസ്തുവിൽ വസിക്കുന്നവരാകണം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആവശ്യമുള്ളപ്പോഴൊക്കെ യേശുവിനോട് കൂടെ വസിക്കുകയും ആവശ്യമുള്ളപ്പോൾ യേശുവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു കൺവീനിയൻസിൻ്റെ ക്രിസ്തീയ ജീവിതം ഫലമുളവാക്കില്ല. എല്ലാ കാലത്തും 24 മണിക്കൂറും യേശുവിനോട് ചേർന്ന് വസിക്കുന്ന, ആഴ്ചയിൽ 7 ദിവസവും യേശുവിൽ വസിക്കുന്ന, യേശുവിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാത്ത തരത്തിൽ അവൻ അനുവദിച്ചാൽ അല്ലാതെ, ഹല്ലേലൂയ, അവിടെ മുകളിൽ പറഞ്ഞിട്ട് പിതാവ് വെട്ടിക്കളയുന്നു എന്ന് പറയുന്ന ഫലം കായ്ക്കാതിരുന്നാൽ അങ്ങനെ അല്ലാതെ മാറാൻ പറ്റാത്ത ഒരാത്മബന്ധം ഉണ്ടാവണം. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ, കർത്താവ് തന്നെ കൈകാര്യം ചെയ്തോളും. എന്നാൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, അപ്രകാരം ഒരാത്മബന്ധത്തിലേക്ക് നമുക്ക് ക്രിസ്തുവുമായിട്ട് ചേരണം. ആ ഒരാത്മബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോഴേ നാം ആഗ്രഹിക്കുന്ന തലത്തിൽ ഫലം കായ്ക്കാൻ കഴിയുകയുള്ളൂ, ആ ഫലത്തിനെ പിതാവിന് മഹത്വം വരുത്താൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് നാം സാക്ഷാൽ ദൈവമക്കളാകുന്നത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാമോ? നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം.